രാജ്യത്തെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ അടുത്ത മാസം 5 നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഹാട്രിക് വിജയം സ്വന്തമാക്കാനുള്ള ഒരവസരം കൈവന്നിരിക്കുകയാണ് CPIM. ത്രിപുരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 2 സീറ്റുകളിൽ അതിനിർണായകമായ രാഷ്ട്രീയ നീക്കത്തിലൂടെ CPIM ഏതാണ്ട് വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. പിന്നീടുള്ളത് പുതുപ്പള്ളിയാണ്. പുതുപ്പള്ളിയിൽ ജയം അത്ര എളുപ്പമല്ലെങ്കിലും ഒരു അട്ടിമറി സാധ്യമാക്കാനായാൽ 7-3 എന്ന വലിയ നേട്ടം CPIM ഈ ഉപതെരഞ്ഞെടുപ്പിൽ സ്വന്തമാക്കാനാകും. ത്രിപുരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 2 സീറ്റുകളിൽ ഒന്ന് CPIM സിറ്റിംഗ് സീറ്റാണ്, മറ്റൊന്ന് BJP സിറ്റിംഗ് സീറ്റ്. CPIM അംഗമായിരുന്ന സംസുൽ ഹക്ക് നിര്യാതനായതിനെ തുടർന്നാണ് ബോക്സാനഗർ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. രണ്ടാമത്തെ മണ്ഡലമായ ധൻപൂർ കേന്ദ്ര സഹമന്ത്രിയായ പ്രതിമ ഭൗമിക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച ഇടമാണ്. അവർ നിയമസഭാ അംഗത്വം ഉപേക്ഷിച്ചു, കേന്ദ്ര മന്ത്രിയായി തന്നെ തുടരാൻ തീരുമാനിച്ചു. ഈ 2 മണ്ഡലങ്ങളിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിർണായക സാന്നിധ്യമായി മാറിയ തിപ്രാമോത്ത ഇപ്പോഴത്തെ മുഖ്യ പ്രതിപക്ഷ കക്ഷികളിലൊന്നാണ്. അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആദ്യമായാണ് മത്സര രംഗത്തെത്തിയത്. അവർ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്നുള്ള തീരുമാനം പ്രഖ്യാപിച്ചതോടെ ഈ 2 സീറ്റുകളും CPIM സുഖമായി ജയിക്കാം എന്ന നിലയിലെത്തി. അതോടൊപ്പം കോൺഗ്രസും സ്ഥാനാർത്ഥികളെ നിർത്തുന്നില്ല എന്ന് തീരുമാനിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും CPIM ഒരുമിച്ചാണ് മത്സരിച്ചതെങ്കിലും പിന്നീട് ആ സഖ്യം പ്രാവർത്തികമായിരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ 2 ഇടങ്ങളിലും നിർത്തുമെന്നുള്ള സൂചനകളുണ്ടായിരുന്നുവെങ്കിലും ദേശീയതലത്തിൽ ഇന്ത്യാ സഖ്യത്തിലെ നേതാക്കന്മാർ തമ്മിൽ നടത്തിയ ചർച്ചകളുടെ തുടർച്ചയായി അവിടെ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള മത്സരം BJPയെ സഹായിക്കുകയുള്ളൂ എന്നുള്ള നിഗമനത്തിലാണ് കോൺഗ്രസും സ്ഥാനാർത്ഥിയെ നിർത്തേണ്ട എന്ന് തീരുമാനിച്ചത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തേണ്ട എന്ന് തീരുമാനിച്ചതിനപ്പുറം തിപ്രാമോത്ത അവിടെ മത്സരിക്കുന്നില്ല എന്നതാണ് CPIM സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണകരമാകുന്ന ഘടകം. കണക്കുകൾ പരിശോധിച്ചാൽ നമുക്കത് ബോധ്യമാകും. ഇപ്പോൾ ധൻപൂരിൽ കഴിഞ്ഞ തവണ പ്രതിമ ഭൗമിക്ക് ജയിച്ചത് 3500 വോട്ടിനാണ്. പക്ഷേ ആ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ തിപ്രാമോത്തയുടെ സ്ഥാനാർത്ഥി അമിയ ദയാൽ 8671 വോട്ട് പിടിച്ചു. ഇപ്പോൾ 45,000 വോട്ടർമാർ മാത്രമുള്ള ഒരു മണ്ഡലത്തിൽ 8671 വോട്ട് എന്ന് പറയുന്നത് അതിനിർണായകമാണ്. CPIM സ്ഥാനാർത്ഥിക്ക് അവിടെ നഷ്ടമായ 20% വോട്ടിൽ 19.13% വോട്ടും ഈ തിപ്രാമോത്തയുടെ സ്ഥാനാർത്ഥിയാണ് പിടിച്ചത്. എന്നിട്ടാണ് പ്രതിമ ഭൗമിക് അവിടെ 3500 വോട്ടിന് ജയിച്ചത്. CPIM ഒരു കുത്തക സീറ്റ് എന്ന് അവകാശപ്പെട്ടിരുന്ന ഇടമാണ് ധൻപൂർ. അവിടെയാണ് അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ട പ്രതിമ ഭൗമിക്ക് ഈ 3500 വോട്ടിൻ്റെ വിജയം തിപ്രാമോത്തയുടെ സാന്നിധ്യത്തിൻ്റെ സഹായത്താൽ പിടിച്ചെടുത്തത്. ആ തിപ്രാമോത്ത ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസും സ്ഥാനാർത്ഥിയെ നിൽക്കുന്നില്ല. അവരും 1000 വോട്ട് അവിടെ നേടിയിരുന്നു. അപ്പോൾ 8671 വോട്ടും 19.13% നേടിയ തിപ്രാമോത്ത മത്സരിക്കാതിരിക്കുന്നത് ധൻപൂരിൽ CPIM വിജയം എളുപ്പമാക്കുകയാണ്. ഇപ്പോഴും CPIM വലിയ വേരോട്ടമുള്ള CPIM കുത്തകയാക്കി വച്ചിരുന്ന ഒരു മണ്ഡലമാണ്. അത് തിരികെ പിടിക്കാനുള്ള ഒരവസരം സംജാതമാവുകയാണ്. ബോക്സാനഗറിൽ നല്ല ഭൂരിപക്ഷത്തോടു കൂടിയാണ് CPIM സ്ഥാനാർത്ഥി സംസുൽ ഹക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. 35,000 വോട്ടർമാർ ഉള്ള മണ്ഡലത്തിൽ 4849 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 50.34% വോട്ട് കിട്ടി. കഴിഞ്ഞ തവണ BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്ന തഫാജാൽ ഹുസൈനെ തന്നെയാണ് ഇക്കുറിയും അവർ മത്സരിക്കാനിറക്കുന്നത്. പക്ഷേ CPIM പ്രാദേശിക നേതാവായ മിസാൻ ഹുസൈനെ അവിടെ പോരാട്ടത്തിനിറക്കുകയാണ്. അപ്പോൾ ഈ 2 സീറ്റുകളിലും BJPക്കെതിരെ നല്ല വിജയം നേടാൻ ഈ തിപ്രാമോത്ത മത്സരിക്കുന്നില്ല എന്ന തീരുമാനം വന്നതോടെ സാധിക്കുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അങ്ങനെയെങ്കിൽ അത് BJP കേൾക്കുന്ന ഒരു വലിയ തിരിച്ചടിയാകും. യഥാർത്ഥത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ തിപ്രാമോത്ത CPIM കോൺഗ്രസ് സഖ്യത്തിനോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ BJPയെ പരാജയപ്പെടുത്താൻ സാധിക്കുമായിരുന്നു. പലയിടങ്ങളിലും CPIM കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥികളുടെ പരാജയത്തിന് ഈ തിപ്രാമോത്തയുടെ സാന്നിധ്യം കാരണമായി. തിപ്രാമോത്തയുടെക്ക് സ്വാധീനമുള്ള ചില മേഖലകളിൽ അവരുടെ പരാജയത്തിന് ഈ CPIM കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യവും കാരണമായി. ഇത് രണ്ടും നേട്ടമുണ്ടാക്കിയത് BJPക്കാണ്. ഇപ്പോൾ തിപ്രാമോത്തയ്ക്ക് അത്രയധികം സ്വാധീനമില്ലാത്ത മേഖലകളിൽ അവർ ഇതുപോലെ 8,000, 10,000, 5,000 ഒക്കെ വോട്ട് പിടിച്ചു. അത് CPIM വിജയത്തിന്, കോൺഗ്രസിൻ്റെ വിജയത്തിന് പ്രതികൂല ഘടകമായി മാറി. CPIM ജയിച്ച ബോക്സാനഗർ മണ്ഡലത്തിൽ പോലും 3000 വോട്ട് തിപ്രാമോത്തയുടെ സ്ഥാനാർത്ഥി നേടിയിരുന്നു. അത് അവിടുത്തെ ജയപരാജയത്തിൽ നിർണായകമായില്ലെങ്കിൽ പോലും ഭൂരിപക്ഷം കുറയ്ക്കുന്നതിന് അത് കാരണമായി.
ഇപ്പോൾ തിപ്രാമോത്ത് മത്സരിക്കുന്നില്ല എന്ന അവസ്ഥ വന്നതോടെ ആ വോട്ടുകൾ കൂടി സ്വാഭാവികമായി ബി ജെ പി വിരുദ്ധ വോട്ട് എന്നുള്ള നിലയിൽ സി പി ഐ എമ്മിലേക്ക് പോകും. അവർക്ക് ജയം എളുപ്പമാകുന്ന സാഹചര്യം. പുതുപ്പള്ളിയിൽ പ്രവചനങ്ങൾ നടത്താനുള്ള സമയമായിട്ടില്ല. ആദ്യ റൗണ്ട് പ്രചരണ പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്നു. സി പി എം അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിന് പുതുപ്പള്ളിയിൽ തയ്യാറെടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിലൂടെ ബോധ്യപ്പെടുന്നത്. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോഴേ ഇടതുപക്ഷത്തിൻ്റെ വിജയം അവിടെ പ്രവചിക്കുക അസാധ്യമാണ്. അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. എന്തൊക്കെ വലിയ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിയാലും അവസാന ഘട്ടത്തിൽ അവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ വികാരം ഉമ്മൻചാണ്ടി എന്നതാണ്. അതുകൊണ്ട് തന്നെ അതത്ര എളുപ്പമല്ലെങ്കിലും എളുപ്പമായ രണ്ടു സീറ്റുകൾ സി പി എമ്മിന് ബി ജെ പിക്ക് കനത്ത പ്രഹരം നൽകാൻ സാധിക്കുന്ന വിധത്തിൽ ത്രിപുരയിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഒരു പരിണിത ഫലം. ഇപ്പോൾ ഇന്ത്യ മഹാസഖ്യം യാഥാർത്ഥ്യമായതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ദേശീയതലത്തിൽ നേതാക്കന്മാർ തമ്മിൽ കൂടിക്കാഴ്ചകൾ നടത്തുന്നു. ആ കൂടിക്കാഴ്ചകൾക്കൊടുവിൽ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്നു. മോദി ഇടയ്ക്കിടെ പ്രസംഗിക്കാറുള്ള നാരീശക്തിയുടെ ഒരു അസാമാന്യ പ്രകടനം മോദിയുടെ ഗുജറാത്തിൽ നിന്ന് തന്നെ ഈ രാജ്യത്തിന് കാണാൻ സാധിച്ചു. മൂന്ന് വനിതാ ജനപ്രതിനിധികൾ തമ്മിൽ തെരുവിൽ പൊരിഞ്ഞയടി. ബി ജെ പിയുടെ ഒരു വനിതാ എം എൽ എ, ബി ജെ പിയുടെ തന്നെ ഒരു വനിതാ എം പി, ബി ജെ പിയുടെ തന്നെ ഒരു വനിതാ മേയർ, മൂന്ന് പേരും ഒരു പൊതുപരിപാടിക്കിടെ തെരുവിൽ ക്യാമറയുണ്ട് ആൾക്കൂട്ടമുണ്ട് എന്നുള്ളതൊന്നും നോക്കാതെ പരസ്പരം പോർ വിളിച്ചു, തെറിവിളിച്ചു, വെല്ലുവിളിച്ചു, ഭീഷണിപ്പെടുത്തി. വനിതാ എം എൽ എ നമ്മുടെ ക്രിക്കറ്റർ രവീന്ദ്ര ജഡേജയുടെ ഭാര്യയാണ്, റിവാബ ജഡേജ. ജാംനഗർ നോർത്തിൽ നിന്നുള്ള എം എൽ എ ആണ്, ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചതാണ്. ജാംനഗറിൽ നിന്ന് തന്നെയുള്ള ബി ജെ പിയുടെ എം പി പൂനംബൻ മാഡം, അവരൊരു മുതിർന്ന വനിതാ നേതാവാണ്. ജാംനഗർ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ മേയർ ബി ജെ പിയുടെ തന്നെ പ്രതിനിധിയായ ബീനാബെൻ കോത്താരി, ഇവർ മൂന്നുപേരുമാണ് ജാംനഗർ കോർപ്പറേഷൻ സംഘടിപ്പിച്ച ഒരു പൊതുപരിപാടിക്കിടയിൽ പരസ്പരം ഏറ്റുമുട്ടിയത്.